തനിക്കൊരു അമ്മയാവാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷം സീത എല്ലാവരോടും പങ്കുവെക്കുമ്പോൾ തകരുന്നത് രാജേശ്വരിയുടെ മനസ്സാണ്. എന്റെ ഓപ്പറേഷൻ നടന്നിട്ടില്ലെന്നും എന്റെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടില്ലെന്നും ഡോക്ടർ തന്നെയാ എന്നോട് പറഞ്ഞത്. സ്വത്തുവകൾ കൊണ്ട് കല്യാണിനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിനെ വേണം, അത് മാത്രമാണ് ഇപ്പോഴും എന്റെ ചിന്ത. എന്തൊക്കെ എനിക്കെതിരെ ചെയ്തു അവര്! കല്യാണിനെ പോലും കൊല്ലാൻ ശ്രമിച്ചു. അങ്ങനൊരു സ്ത്രീക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കണക്കുകൂട്ടിയതെല്ലാം പാളിയ രാജേശ്വരിയുടെ അടുത്ത നീക്കമെന്താ?